ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നജീബിൻ്റെ ആടുജീവിതം 24 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ക്ലാസിക് സിനിമ ലോകമെമ്പാടും കീഴടക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് വണ്ണിലേക്ക് എത്താൻ ചെറിയ ദൂരം കൂടെ മാത്രം ബാക്കി. ഇന്നുകൊണ്ട് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ സിനിമ തീർത്ത റെക്കോർഡുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് 5 ഉണ്ടായിരുന്ന മഞ്ഞുമ്മൽ ബോയ്സിൻ്റെയും ബാഹുബലിയുടെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിയുന്നു എന്നുള്ളതാണ്. ഇനിയും ഒരു പടി മാത്രം മുന്നിൽ, അതായത് 2018 എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മാത്രം തകർത്താൽ മതി ഇനി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കയറാൻ എന്നുള്ള കാര്യമാണ്. അതായത് ഇതുവരെയുള്ള കളക്ഷൻ വരുന്നത് ആടുജീവിതം 72 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് 73 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നല്ല ലെവലിലുള്ള കളക്ഷനും കാര്യങ്ങളുമൊക്കെയാണ്. അതായത് ഇനി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ അത് ഇത്തിരി ദൂരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ എത്തുമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത് നജീബിൻ്റെ ആടുജീവിതമാണ്. 16 വർഷത്തോളം ബ്ലെസ്സിയുടെ കഷ്ടപ്പാടാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ശരീരം ട്രാൻസ്ഫോം ചെയ്യുക അത്ര എളുപ്പമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മലയാളത്തിൽ ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യാൻ വേറെ ഒരു ചോയ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ചിയാൻ വിക്രം ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത് ചെല്ലുകയും ആ സിനിമ അവർ വേണ്ടാന്ന് വെക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് പൃഥ്വിരാജിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തോട് 100% നീതിയും പുലർത്തി എന്ന് തന്നെ നമുക്കറിയാം. അങ്ങനെ ഒരു ക്ലാസിക് സിനിമ മലയാള സിനിമയുടെ നെറുകയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആടുജീവിതം നൽകുന്ന സന്ദേശവും. എന്താണേലും വലിയ വലിയ സിനിമകൾ അല്ലെങ്കിൽ വലിയ വിജയങ്ങളുള്ള ഏരിയയിൽ നിൽക്കുമ്പോൾ ആടുജീവിതം പിന്നെയും കുതിക്കുന്നു. ഒരു പക്ഷേ ബാക്കിയുള്ള ഇതേപോലെ സിനിമകളില്ലായിരുന്നെങ്കിൽ 200 or 250 crore മുകളിലേക്ക് പോയേനെയും. പക്ഷേ നമുക്കറിയാം, നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഒപ്പം കൈവിടാതെ തന്നെ ജനങ്ങൾ ആടുജീവിതത്തിൻ്റെ കൂടെയും. അതുകൊണ്ട് തന്നെയാണല്ലോ ആടുജീവിതം ഇപ്പോൾ 72 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ചയോടു കൂടി തന്നെ സിനിമ 75 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്നലെ വരെയുള്ള കണക്കുകൾ പറയുന്നത് അനുസരിച്ചിട്ട് ആടുജീവിതം 71.5 crore ഇന്നലെ, അതായത് 23 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. ഇന്നത്തെ കേരള കളക്ഷൻ തീർച്ചയായും 1.5 crore മുകളിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നമ്മുടെ വീഡിയോ സിസ്റ്റമാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.